ഞങ്ങൾ എന്തുകൊണ്ട് കോളിഫ്ലവർ കറി, ചപ്പാത്തിക്കുള്ള കോളിഫ്ലവർ കറിയാണ് വെക്കുന്നത് ഗായ്സ്. കോളിഫ്ലവർ കറി കുക്കർ വെച്ചു. നമ്മുടെ കുക്കർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ ഒരുവിധം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്കെന്താണ് ഈ നമുക്ക് തക്കാളി ചേർക്കണം ഇതിനകത്ത്. അപ്പം അതുവരെ ഒന്ന് നമുക്ക് വഴട്ടിക്കൊടുക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ നമ്മൾ അരിഞ്ഞ കോളിഫ്ലവറാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ പിന്നെ ഇട്ടാണ്, അതായത് ഉപ്പും മഞ്ഞപ്പൊടിയും ഈ നമ്മൾ ഈ വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഈ കോളിഫ്ലവർ നമ്മളൊരു 10-20 മിനിറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലുള്ള പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ കോളിഫ്ലവറിൽ, പുഴുക്കളും എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മളിതിട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു 10-20 മിനിറ്റ് ഇട്ടേക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇങ്ങ് എടുക്കണം. ഗൈസ്, നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇപ്പോൾ ഞാൻ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി, പിന്നെ ഇനി അടുത്തായിട്ട് നമുക്കിനി മുളക് പൊടി, ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഓരോരുത്തരുടെ ഏരിയയുടെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് വളരെ കുറച്ച് എരി മാത്രം മതി, അതുകൊണ്ട് ഒരു ചെറിയ സ്പൂണ് പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ അടുത്തായിട്ട് പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തില്ല, അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്കുണ്ട് പ്രധാന ഇൻഗ്രീഡിയൻ്റായ നമ്മളുടെ എന്താണ് തക്കാളി. ഇവിടെ ഞാൻ 2 തക്കാളിയാണ് ചേർക്കുന്നത്. അതും കൂടെ നമുക്ക് അതിലേക്ക് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല നമ്മൾ. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം, നമുക്ക് വേവിക്കണ്ടേ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ള എന്താണ്, ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത്, നമ്മളുടെ കോളിഫ്ലവർ. നമ്മൾ കോളിഫ്ലവർ കറിയാണല്ലോ വെക്കുന്നത്. അപ്പം മറ്റുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ, അത് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കോളിഫ്ലവറോട് ഇട്ടിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാ നോക്കൂ, നമ്മുടെ കോളിഫ്ലവർ എല്ലാം അതിനകത്ത് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഗായ്സ്. ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കണ്ട, ഞങ്ങൾ ആമി കുഞ്ഞിൻ്റെ ഒരു ഹായ് കൊടുക്കണേ ഗായ്സ്, ഒരു ഹായ് കൊടുക്കണേ. അപ്പൊ ഞങ്ങളുടെ രാത്രിയിലെ ഭക്ഷണമാണ് ഗായ്സ് ചപ്പാത്തി, നമ്മളെ കോളിഫ്ലവർ കറി. നമ്മളെ കോളിഫ്ലവർ കറി റെഡിയായി. ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ച് കിച്ചു ഉണ്ടാക്കും തന്നെ തന്നെ. കിച്ചുവിനെ നമ്മൾ എല്ലാം കത്തിച്ച് കൊടുത്താൽ മതി. ആ തിരിച്ചു, ആ അങ്ങനെ നീക്കൂ. ആ പഠിച്ചു പോയി, പഠിച്ചു പോയി, ആമി കുഞ്ഞു പഠിച്ചു പോയി. എങ്ങനെയുണ്ട് ആമി കുഞ്ഞെ കോളിഫ്ലവർ? ഗൈസ്, ഞങ്ങളുടെ ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ്. ചൂട് ഇച്ചിരി നിരത്തി വെച്ചോട്ട്, ചൂടാ. ആ ജനൽ തുറന്നിട്ടായിരുന്നല്ലേ. ആ ഞാൻ പിച്ചിട്ട് വരാം. സച്ചു കൊണ്ട് പിച്ച് തിന്നല്ലോ മോൻ, പിച്ച് തിന്നെ. എങ്ങനെയുണ്ടാ ഇപ്പൊ പോയേനെ? ഏ അമ്മു എങ്ങനെയുണ്ട്, കൊള്ളോ? ആ അതുപോലെ പിച്ച് തിന്നെ മോനെ, നല്ലതാ. അങ്ങനെ പിച്ച് തിന്നാ മതി, ഞാൻ പിച്ച് തരണം. അത് കൊള്ളാട്ടോ, പിച്ചിന് ഒരു ക്ഷീണമായിരിക്കും. കൊള്ളോ? ആ വീഡിയോ കൊള്ളാവോ? ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ബൈ ബൈ ഗൈസ്.
ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞങ്ങൾ എല്ലാ ദിവസവും വിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.